അധ്യാപക കൂട്ടം കേറ്റഡ് പ്ലസ് ഇന്നത്തെ മാത്സ് ക്ലാസ്സാണ്. ക്ലാസ് നയിക്കുന്നത് ആജസ് മാഷാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപക കൂട്ടം അഡ്മിസ് ഗ്രൂപ്പ് അംഗം റിജ ടീച്ചറിനെ ക്ഷണിക്കുകയാണ്. റിജ ടീച്ചറെ. ഓക്കെ സാർ, പറയാം. അധ്യാപക കൂട്ടം ഓൺലൈൻ കേറ്റഡ് പരിശീലനത്തിന്റെ ഭാഗമായുള്ള മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇടുക്കി ജില്ലയിലെ SALPS സ്കൂളിലെ അജസ് വെളുപറമ്പിൽ മാഷിനെ ഹൃദയപൂർവ്വം അധ്യാപക കൂട്ടത്തിന്റെ പേരിലും രതീഷ് മാഷിന്റെ പേരിലും ഞങ്ങളുടെ അഡ്മിൻസ് ഗ്രൂപ്പിന്റെ പേരിലും ഓരോരുത്തരുടെ പേരിലും ഹൃദയമായ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്ന അഞ്ജലി ടീച്ചറിനെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിന്റെ ഓരോ ക്ലാസ്സിലെയും പാർട്ടിസിപ്പൻസിനെയും ഈ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കേറ്റേറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോ ഞാന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു രണ്ടു മൂന്ന് എണ്ണത്തിന്റെ ക്ലാസ്സുകൾ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊന്നായിരുന്നു ഈ പറയുന്ന എന്താണ് നമ്മുടെ വേഗതയും ദൂരവും സമയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ്. അപ്പം ഞാൻ ആ ക്ലാസ് എടുത്ത് പലയിടത്തും എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എടുത്തിട്ടില്ല, അപ്പൊ അതൊന്ന് നിങ്ങൾ പറഞ്ഞു തന്നെ കഴിഞ്ഞു. ഇപ്പൊ അവസാന നിമിഷമായിട്ട് അതൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മള് അതാണ് ചർച്ച ചെയ്തത്. അപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്നവര് ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുള്ളവരുണ്ടാവാം, അങ്ങനെയുള്ളവർക്ക് അതിനെ കുറിച്ച് അറിയാതിരിക്കാം. ഒരു ധാരണയില്ലാത്തവർ മെയിനായിട്ട് ഇതിനകത്ത് പങ്കെടുക്കാം എന്ന് പറയുമ്പോ നിങ്ങളെ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് നിങ്ങളതൊന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു ബുക്കും ഒരു പേനയും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എനിക്ക് ഇത് മൊത്തം എനിക്കിങ്ങനെ വേണ്ടാടേ. ഇതിനകത്തിരുന്ന് എന്റെ ഒരു ബുക്ക് എന്തേ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന വരെയുള്ള ബുക്ക്. നിന്റെ ക്ലാസ്സിന്റെ കാര്യമല്ല, എന്റെ ബുക്കിന്റെ കാര്യ ചോദിച്ചത്. ഗുഡ് ഈവനിങ് ടീച്ചർ ആവണിക്ക്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് തുടങ്ങാം, ആരംഭിക്കാം. അപ്പം ഈ ബാക്കിയുള്ളതെല്ലാം മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ചോളൂ. ബുക്ക് കാണാതെ പോയ കഥയൊന്നും നമുക്ക് പൊതുവിൽ എല്ലാവരും കേൾക്കണ്ട. എന്തായാലും നമുക്ക് തുടങ്ങാം. നമുക്ക് തുടങ്ങുമ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന് സമയം, രണ്ട് ദൂരം, മൂന്ന് വേഗത. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നമ്മളിപ്പോ ഈ ഒരു മണിക്കൂറും കൊണ്ട് ഇന്നിവിടെ ചർച്ച ചെയ്യും. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ മൂന്നാണ്: സമയം, ദൂരം, വേഗത. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മൂന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാ. മൂന്ന് സമവാക്യങ്ങളുണ്ട്. അതായത് നമുക്കിപ്പോ വേഗത കണ്ടുപിടിക്കാനൊരു സമവാക്യമുണ്ട്, ദൂരം കണ്ടുപിടിക്കാനായിട്ട് സമവാക്യമുണ്ട്, സമയം കണ്ടുപിടിക്കാനൊരു സമവാക്യമുണ്ട്. അത് നിങ്ങൾ ഒരെണ്ണം മാത്രം കാണാതെ പഠിച്ചു വെച്ചാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് സ്വയമേ രൂപപ്പെടുത്തിയെടുക്കാം. അതായത് വേഗത എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള സമവാക്യം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അത് ഇങ്ങനെയാണ്: ദൂരം ബൈ സമയം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഒന്ന് ഓർത്ത് വെക്കുക, കാത്തിരിക്കുക. എന്താണ് പറയുക, ഒന്ന് ബുക്കിലേക്ക് നിങ്ങൾ ഒന്ന് എഴുതി വൃത്തിയാക്കി എവിടെ എഴുതിയിട്ട് ഒന്നൊരു കളം വരച്ച് വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ബാക്കി രണ്ട് സമവാക്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് രൂപീകരിക്കുന്നത്.
അപ്പോ നിങ്ങൾ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. വേഗത കണ്ടുപിടിക്കുന്ന നമ്മൾ എന്താണ്, നമുക്ക് നമ്മുടെ ചോദ്യത്തിലെ ദൂരവും സമയവും തന്നിട്ടുണ്ടാവും. ദൂരത്തിനെ നമ്മൾ സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് വേഗത കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ദൂരമാണ് ഇനി കണ്ടുപിടിക്കാനുള്ള സമവാക്യം കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ദൂരം കണ്ടുപിടിക്കുമ്പോൾ രണ്ടാമത്തെ നമ്മൾ ഈ പറയുന്ന ദൂരമാണ് കണ്ടുപിടിക്കുന്നത്. ദൂരം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ദൂരം കണ്ടുപിടിക്കാനായിട്ട് ദൂരത്തിന് ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ വേഗതനെ അങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് എന്ത് ചെയ്യും, ഗുണിക്കും, സമയം കൊണ്ട് ഗുണിക്കും. ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വേഗതനെ സമയം കൊണ്ട് ഗുണിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തേത് സമയമാണ്. സമയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സമയം കണ്ടുപിടിക്കാനായിട്ട് ഈ സമയത്തിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സമയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ദൂരത്തിനെ എന്തുകൊണ്ട്, വേഗത കൊണ്ട് ഹരിക്കണം. അപ്പൊ നമ്മൾ മൂന്ന് സമവാക്യങ്ങളെ പഠിച്ചു. മൂന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. വേഗത കണ്ടുപിടിക്കാനായിട്ട് ദൂരത്തിനെ സമയം കൊണ്ട് ഹരിക്കുന്നു, ദൂരം കണ്ടുപിടിക്കാനായിട്ട് വേഗതനെ സമയം കൊണ്ട് ഗുണിക്കുന്നു, സമയം കണ്ടുപിടിക്കാനായിട്ട് ദൂരത്തിനെ വേഗത കൊണ്ട് ഹരിക്കും. മൂന്ന് സമവാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തല്ലോ. ഓക്കെ, ഈ മൂന്ന് സമവാക്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം, കയ്യിലല്ല മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ അങ്ങോട്ട് പോകുമ്പോഴും ഈ മൂന്ന് സമവാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം എന്താണ്, ഈ മൂന്ന് സമവാക്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇനി വരുന്ന കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കണക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, 20 കിലോമീറ്റർ പെർ അവർ. നമ്മളൊരു ചോദ്യത്തിന് നമുക്ക് ഇങ്ങനെ ഒരു അക്കം കാണും, 20 കിലോമീറ്റർ പെർ അവർ, അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, അത് അല്ലെങ്കിൽ 30 മീറ്റർ പെർ മിനിറ്റ്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ 20 km/h എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മണിക്കൂറിൽ 20 കിലോമീറ്റർ. ആ, ഒരാള് അല്ലെങ്കിൽ ഒരു വാഹനം, ഇത് എന്തു ആകട്ടെ, അത് സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്, ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ എന്താണ്, ഒരു സെക്കൻഡില് 10 മീറ്റർ, അതായത് മീറ്ററിൽ തന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ മിനിറ്റില് സഞ്ചരിക്കുന്ന ദൂരമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഇവിടെ കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാല് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം, മീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സഞ്ചരിക്കുന്ന ദൂരം. ഇനി നമുക്ക് ഈ അളവുകളെല്ലാം പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചോദ്യത്തിൽ തന്നെ ഒരു മീറ്റർ പെർ സെക്കൻഡും ഒരു കിലോമീറ്റർ പെർ അവറും ഒരു മീറ്റർ പെർ മിനിറ്റും ഒക്കെ ആയിട്ട് മാറ്റിയും തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് തരാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കണം, ഇതിനെയെല്ലാം നമുക്ക് വേണ്ട അളവുകളിലേക്ക് മാറ്റാൻ പഠിക്കണം. അതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അത് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടും, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ സെക്കൻഡിലോട്ടും, മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്റർ പെർ മിനിറ്റിലോട്ടും ഒക്കെ മാറ്റുന്നത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. നമ്മളോട് പറയുകയാണ് 20 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട്, മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ പറയുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, 18/5 കൊണ്ട്. തെറ്റാണ്, അങ്ങനെയല്ല, കിലോമീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 5/18 കൊണ്ട് ഹരിക്കണം, ഗുണിക്കണം. 5/18 കൊണ്ട് ഗുണിക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നമുക്ക് നോക്കാം, 20 × 5/18 എന്നാണ് ഇവിടെ വരുന്നത് അല്ലേ. ഇനി നമ്മൾ ഇത് ക്രിയ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കിട്ടും. നമുക്ക് വേണേൽ ഇത് ക്രിയ ചെയ്ത് നോക്കാം. ഇവിടെ 9, ഇവിടെ 10, 8, 5, 50. 50 × 9 എത്ര പ്രാവശ്യം ഉണ്ട്,
എത്ര ആവശ്യം ഉണ്ട്? എട്ട് പ്രാവശ്യമാണോ ഉള്ളത്? അഞ്ചിനൊരു തുകയായിരിക്കും കേട്ടോ. അപ്പൊ 5.5 meters പെർ സെക്കൻഡ്, ഒരു അഞ്ച് അതായത് 20 kilometers പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ ഒരു സെക്കൻഡില് 5.5 meters എന്നുള്ള ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കിലോമീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ എന്ത് ചെയ്തു? മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് മാറ്റിയത്. ഇപ്പൊ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന എന്താണ്? മീറ്റർ പെർ സെക്കൻഡിൽ തന്നാൽ നമ്മൾ അതിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തൊന്ന്. ഇപ്പൊ നമ്മൾക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഒരളവിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അതിനെ കിലോമീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 5/18 കൊണ്ട് ഗുണിച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 18/5 തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. മീറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്ന വാല്യൂവിനെ കിലോമീറ്റർ പെർ മണിക്കൂറിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. എഴുതി എടുക്കണേ, മാറിപ്പോരുതേ. എഴുതാ. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ കിലോമീറ്ററിലും മാറ്റി. ഇനി നമുക്ക് മാറ്റേണ്ടത് എന്താണ്? ചില സന്ദർഭം നമുക്ക് കിലോമീറ്റർ പെർ അവർ തന്നിട്ട് എന്ത് ചെയ്യും? കിലോമീറ്റർ പെർ അവർ തന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? മീറ്റർ പെർ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും? എത്ര കിലോമീറ്റർ ആണോ തന്നിരിക്കുന്നത്, ഉദാഹരണത്തിന് 10 kilometers ആണോ തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും, 50/3 കൊണ്ട് ഗുണിക്കും. എന്തുകൊണ്ട് ഗുണിക്കും? എഴുതിയെടുക്കണേ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ മിനിറ്റിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ 50/3 കൊണ്ട് ഗുണിക്കും. ഇനി നമ്മൾ ഇതിനെ തിരിച്ചാണെങ്കിലോ, ഇതിനെ ഇങ്ങോട്ടാണെങ്കിലോ മീറ്റർ പെർ മിനിറ്റ് ആണ് വന്നിരിക്കുന്നത്. ആ ഓക്കെ, അപ്പൊ പഠിച്ചു. അതിനെ കിലോമീറ്ററിലേക്കാണ് മാറ്റാൻ പറയുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഇവിടെ തിരിച്ചിടുമ്പോ എത്ര വരും? 3/50 എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇത്രയും കാര്യങ്ങൾ ബുക്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യത്തിലേക്ക് പോയി നോക്കാം. ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഒരു വാഹനം 2 മണിക്കൂർ കൊണ്ട് 48 kilometers ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ ആ വാഹനത്തിന്റെ വേഗത എന്ത്? ചോദ്യം വേണേ പെട്ടെന്ന് ഒന്ന് എഴുതിയെടുത്തോളൂ. ചോദ്യം എഴുതിയെടുത്തോളൂ, വേണമെങ്കിൽ ആവശ്യക്കാർ വേണം എഴുതിയെടുത്തോളൂ. ഒരു വാഹനം 2 മണിക്കൂർ കൊണ്ട് 48 kilometers ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ ആ വാഹനത്തിന്റെ വേഗത എത്ര? നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? വേഗത. വേഗതയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വേഗത കണ്ടുപിടിക്കാൻ നമുക്കുള്ള സമവാക്യം എന്താണ്? ദൂരം ബൈ സമയം. ആ ദൂരം ഭാഗം സമയം. ഓക്കെ, നമുക്ക് ദൂരം ഇവിടെ എത്രയാണോ പറഞ്ഞേക്കുന്നത്, 48 kilometers ആണ് ദൂരം എന്ന് പറഞ്ഞേക്കുന്നത്. സമയം എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 2 hours 2 minutes. ഇതിനെ ഹരിക്കുമ്പോ നമുക്ക് എത്ര കിട്ടും?
24 മണിക്കൂർ പെർ അവർ എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, അപ്പൊ സമവാക്യം പഠിച്ചു വെച്ചോണ്ട് ഗുണമായെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതുപോലെ വരുന്ന മറ്റൊരു ചോദ്യം നോക്കാം. ആ ചോദ്യം ഇങ്ങനെയാണ്, ഒരാള് എട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ബൈക്ക് ഓടിക്കുന്നു. ഒരാള് എട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ബൈക്ക് ഓടിക്കുകയാണ്. അയാൾ 6.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പിന്നിടും എന്നാണ് ചോദ്യം. ഒരാള് 8 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ബൈക്ക് ഓടിക്കുന്നു, അയാൾ 6.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പിന്നിടും. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ദൂരം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദൂരമാണ്. ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? ആ, വേഗതേനെ നമ്മൾ എന്ത് ചെയ്യണം? സമയം കൊണ്ട്, സമയം കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്കിവിടെ വേഗത എത്ര പറഞ്ഞേക്കുന്നത്? 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ. സമയം എത്രയാണ് പറഞ്ഞേക്കുന്നത്? 6.5. 6.5 മിനിറ്റ് മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ വെച്ച് ഗുണിക്കത്തില്ലേ? നമുക്ക് 8.5 ഗുണിക്കാം. 8.5 കൂടെ കുടിക്കുമ്പോ എണ്ണ 48, 8 × 4 48 × 4 52 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. കിട്ടിയോ? ചെയ്ത് നോക്കിയോ നിങ്ങള്? എന്തോ പറയാമോ സാറേ? കേട്ടില്ല. 52 കിട്ടിയത് ഒന്നും കൂടി പറയാമോ? ആ, 52 കിട്ടിയത് നമുക്ക് പറയാലോ. അതിപ്പോ എന്താ കുഴപ്പം? നമുക്കിവിടെ വേഗത ദൂരം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം എന്താണ്? സമയം കൊണ്ട് ഗുണിക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്നത് വേഗത 8 കിലോമീറ്ററും സമയം 6.5 മണിക്കൂറുമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ദൂരം കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ രണ്ടും കൂടെ ഗുണിച്ചാ പോരെ? ഇതിനെ നമ്മള് ഗുണിക്കാൻ വേണ്ടിട്ട് വലിയ പാടൊന്നുമില്ല. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി പോയിന്റ് ഇട്ട് ഗുണിക്കാം, അല്ലെ പോയിന്റ് മാറ്റി ചെയ്യാം. ഇതിന്റെ അതിന്റെ ഒന്നും ആവശ്യമില്ല. രണ്ടും ഒറ്റയക്ക സംഖ്യയാണ്. 8 × 48, 6 × 48 ആണെന്ന് നമുക്കറിയാം. 48 കൂടത്തില് 8 പകുതിയും കൂടെ 6.5. 0.5 എന്ന് പറയുമ്പോൾ പകുതി. അപ്പൊ 8 പകുതി 4. 48 × 4 52. 52 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, കിട്ടിയോ? 52 കിട്ടിയെന്ന് മനസ്സിലായോ? കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് അടുത്തൊരു ജോലി നോക്കാം. അടുത്ത ജോലി ഇങ്ങനെയാണ്. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി 1 സെക്കൻഡ് സമയം കൊണ്ട് എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കും? മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി 1 സെക്കൻഡിൽ എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കും? അപ്പൊ നമുക്കിവിടെ എന്താണ്, മണിക്കൂറിലാണ് എന്ത് തന്നിരിക്കുന്നത്? വേഗത തന്നിരിക്കുന്നത്. അല്ല, കിലോമീറ്റർ പെർ അവറിലാണ് വേഗത തന്നിരിക്കുന്നത്. നമ്മൾ അതിന് എന്ത് ചെയ്യണം? സെക്കൻഡിലോട്ട് മാറ്റണം. അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്? കാരണം നമുക്ക് 1 സെക്കൻഡിൽ എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് അറിയേണ്ടത്. ഇത് 1 മണിക്കൂറിൽ എത്ര മീറ്റർ, എത്ര 1 സെക്കൻഡിൽ എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കും. അപ്പൊ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് മാറ്റേണ്ടത്. എന്തിനെ? 36 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും? 36 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യും? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യും?
പതിനെട്ട് കൊണ്ട് ഗുണിക്കാം. പതിനെട്ട് മുപ്പത്തി ആറ് എത്ര തവണയുണ്ട്? രണ്ടു തവണ. പിന്നെ മിച്ചമുള്ളത് രണ്ടും അഞ്ചും, രണ്ടിനെ അഞ്ചു കൊണ്ട് ഗുണിക്കുമ്പോ പത്ത്. അപ്പൊ ഒരു സെക്കൻഡിൽ എത്രയാണ് വേഗത? പത്ത്. ഇത്രയും വലിയ ചോദ്യത്തിന് ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പത്ത് സെക്കൻഡിൽ എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കുമെന്ന് ആലോചിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? നൂറ്. പത്ത് സെക്കൻഡിലാണ് എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നേ? ആ, നമുക്ക് ഒരു സെക്കൻഡിന്റെ വേഗ ദൂരം കിട്ടിയിട്ടുണ്ട്. പത്ത് മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? പത്ത് കൊണ്ട് ഗുണിച്ചിട്ട് നൂറ് എന്ന് എഴുതും. ഓക്കെ, അപ്പം ക്ലിയർ ആയല്ലോ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? ആ, പോകാം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ്. ചുവടെ കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ ആദ്യം എത്തുന്ന വാഹനം ഏതാണ്? ചുവടെ കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ ആദ്യം എത്തുന്ന വാഹനം ഏതാണ്? ഇവിടെ നാല് ഓപ്ഷൻ നാലെണ്ണം കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസ് ഞാൻ വായിക്കാം. എ എന്ന് പറയുന്നത് കാറ് 25 മീറ്റർ പെർ സെക്കൻഡ്. ബി ജീപ്പ് 72 കിലോമീറ്റർ പെർ അവർ. സി ലോറി 500 മീറ്റർ പെർ മിനിറ്റ്. ഡി എല്ലാം ഒരു സമയത്ത് തന്നെ എത്തും. ഇവിടെ നമ്മുടെ ചോദ്യത്തിന് നമുക്ക് മൂന്ന് വേഗതകൾ തന്നിട്ടുണ്ട്. അത് മൂന്നും മൂന്ന് രീതിയിലാണ്. ഒരെണ്ണം മീറ്റർ പെർ സെക്കൻഡിലും, ഒരെണ്ണം കിലോമീറ്റർ പെർ അവറിലും, ഒരെണ്ണം മീറ്റർ പെർ മിനിറ്റിലുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വേഗതകളെല്ലാം എന്ത് ചെയ്യുക? കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റുക. എന്തിലേക്ക് മാറ്റുക? കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റുക. അതാണ് നമുക്ക് എളുപ്പത്തിൽ വേഗത കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും പെട്ടെന്ന് എത്തുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള മാർഗം. അപ്പൊ നമുക്ക് ജീപ്പ് കിലോമീറ്റർ പെർ അവറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കിനി അത് മാറ്റേണ്ട കാര്യമില്ല. നമുക്കിനി മാറ്റേണ്ടത് മീറ്റർ പെർ സെക്കൻഡിൽ കിടക്കുന്ന കാറിനെ മാറ്റണം. അപ്പൊ കാറിനെ നമുക്കൊന്ന് മാറ്റി നോക്കാം. 25 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനെ കിലോമീറ്ററിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 18/5 കൊണ്ട് ഗുണിക്കും. അത് മറക്കരുത് കേട്ടോ. 18/5 കൊണ്ട് ഗുണിക്കും. 5 25 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം. അപ്പൊ 18/5 90. അപ്പം കാർ എത്ര കിലോമീറ്റർ വേഗതയിലാ പോകുന്നത്? 90 കിലോമീറ്റർ. ആ 90 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോകുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ലോറിയുടെ കണ്ടുപിടിക്കാം. ലോറിയുടെ ആണ് നമ്മൾ എന്ത് ചെയ്യും? ലോറിയുടെ തന്നേക്കുന്നത് എങ്ങനെയാന്ന് നോക്കി. 500 മീറ്റർ പെർ മിനിറ്റ്. ആ 500 മീറ്റർ പെർ മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ നമുക്കറിയാലോ. 3/50. 50 എത്ര പ്രാവശ്യമുണ്ട്? 50 ഒരു പ്രാവശ്യം പോലില്ലേ? 10 10 10. ആ 10 10 ഉണ്ടോ? ആ 1 10 ഉള്ളൂ. 10 × 3 എത്രയാ? 10 × 3 ആ 30 കിലോമീറ്റർ. എനിക്ക് പ്രായമൊക്കെ അയച്ചു, ഒറ്റേ പറയണം. എന്നാലും എനിക്ക് കേൾക്കാൻ പറ്റൂ കേട്ടോ. നിങ്ങളൊക്കെ ചെറിയ പിള്ളേരല്ലേ, നിങ്ങൾ ഒറ്റ പറയണം എനിക്ക് കേൾക്കാനായിട്ട്. ഞാൻ 10/3 എന്ന് പറയുമ്പോ 70 എന്നൊക്കെയാ കേൾക്കുന്നത്. കുഴപ്പമില്ല. അപ്പോ ഇതിൽ ആരായിരിക്കും ഏറ്റവും പെട്ടെന്ന് ചെല്ലുക? ആറായിരിക്കും ഏറ്റവും പെട്ടെന്ന് ചെല്ലുക. ഓക്കെ, ഈ ചോദ്യം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു കാറ് ആദ്യത്തെ 2 മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിലും, ഒരു കാറ് ആദ്യത്തെ 2 മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിലും
അതിനുശേഷം 40 കിലോമീറ്റർ വേഗതയിൽ 2 മണിക്കൂറും സഞ്ചരിച്ചു എങ്കിൽ ആകെ വേഗത എത്ര? ഒരു കാർ ആദ്യത്തെ 2 മണിക്കൂറിൽ 30 കിലോമീറ്ററിൽ സഞ്ചരിച്ചു, രണ്ടാമത്തെ 2 മണിക്കൂറിൽ എന്ത് ചെയ്തു? 40 കിലോമീറ്ററിൽ സഞ്ചരിച്ചു എങ്കിൽ ആകെ വേഗത എത്ര എന്നാണ് ചോദ്യം. നോക്കാം, നമുക്ക് നോക്കാം. നോക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമേ രണ്ട് വേഗതയും കണ്ടുപിടിക്കണം. വേറെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാ സമവാക്യം? എങ്ങനെയാ നമ്മുടെ ആകെ വേഗത അല്ലാണ്ട് ഇവിടെ വേഗത വരത്തില്ല കേട്ടോ, ദൂരമേ വരും. കാരണം വേഗത തന്നിരിക്കുന്നു, അപ്പൊ ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആകെ ദൂരം എത്ര സംഭവിച്ചു? ഈ ചോദ്യത്തിലുള്ള തെറ്റാണേ. ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ദൂരം കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു സമവാക്യം ഉണ്ട്. എന്താണ് വേഗത ഇൻറ്റു സമയം? ആദ്യത്തെ 2 മണിക്കൂർ എന്ന് പറയുമ്പോ 2 ഗുണം എത്ര കിലോമീറ്റർ വേഗതയിലാണ്? 30 കിലോമീറ്റർ. അപ്പൊ എത്ര കിട്ടും? 60 കിലോമീറ്റർ. ഇനി രണ്ടാമത്തെ മണിക്കൂർ എത്ര കിലോമീറ്റർ വേഗതയിലാണ് പോയത്? 40 ഗുണം 2 എത്രയാണ്? 80. കൂട്ടുമ്പോ എത്ര കിട്ടും? 140 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 2 സമയവും 2 വേഗതയും തന്നു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനെ ഓരോന്നിനെ നമ്മൾ എന്ത് ചെയ്യണം? ദൂരം കണ്ടുപിടിച്ചിട്ട് 2 കൂടി ആഡ് ചെയ്യണം. ഇതുപോലെ 3 എണ്ണമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ 3 ആയിട്ട് ചെയ്തിട്ട് 3 കൂടി കൂട്ടുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്തോ കൂടെ ഒന്ന് വായിച്ചു ആ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കോ. ആ അവനെ ഉറക്കപ്പെടാ, ഞാൻ പറഞ്ഞേ എനിക്ക് പ്രായമായി, ഇനിയൊന്നും കേൾക്കൂലോ. ഒരു കാറ് ആദ്യത്തെ 2 മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിലും അതിനുശേഷം 40 കിലോമീറ്റർ വേഗതയിൽ 2 മണിക്കൂറും സഞ്ചരിച്ചു. ഓ, ആകെ ദൂരം. ആ ശരി സർ. ഓക്കെ, ആ ഓക്കെ സർ, താങ്ക് യു. ആനന്ദ് 100 മീറ്റർ ഓടുന്നതിന് ആനന്ദ് 100 മീറ്റർ ഓടുന്നതിന് 11.5 സെക്കൻഡ് വേണം. ആനന്ദ് 100 മീറ്റർ ഓടുന്നതിന് 11.5 സെക്കൻഡ് വേണം. അജിത്തിന് 12.5 സെക്കൻഡും ആവശ്യമാണ്. എങ്കില് ആനന്ദ് ഓട്ടം പൂർത്തിയാക്കുമ്പോൾ അജിത്ത് എത്ര മീറ്റർ പിന്നിലായിരിക്കും? ഇവിടെ എന്തൊക്കെയാണ് വന്നേക്കുന്നത്? ആകെ എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. രണ്ടു പേര് ഓടുന്ന എത്ര മീറ്റർ ആണ്? 100 മീറ്റർ ആണ്. അതിനകത്ത് ആനന്ദിന് ഓടണമെങ്കിൽ 11.5 സെക്കൻഡും വേണം, അജിത്തിന് ഓടണമെങ്കിൽ എന്ത് വേണം? 12.5 സെക്കൻഡ് വേണം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ആനന്ദ് 11.5 സെക്കൻഡും കൊണ്ട് ഈ 100 മീറ്റർ പൂർത്തിയാക്കുമ്പോ അജിത്ത് 11.5 സെക്കൻഡും കൊണ്ട് എത്ര മീറ്റർ പിന്നിലായിരിക്കും, എത്ര മീറ്റർ പുറകിലാണ് എന്നാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആനന്ദിന്റെ വേഗത നമ്മൾ കണ്ടുപിടിക്കണം. ആനന്ദിന്റെ വേഗത കണ്ടുപിടിച്ചാലേ എത്ര കിലോമീറ്റർ ആണ് ആനന്ദ് 11.5 മീറ്റും കൊണ്ട് ഓടും എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു.
അപ്പൊ നമ്മൾ ആനന്ദിന്റെ വേഗത കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേഗത കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എന്താണ് സമവാക്യം? ആ, ദൂരം ബൈ സമയം. ഇവിടെ ദൂരം എത്രയാണ്? 100 ആ 100 മീറ്റർ ആണ് ദൂരം. ആ ആനന്ദിന്റെ വേഗത എത്രയാണ്? ആനന്ദിന്റെ വേഗത എത്രയാണ് പിള്ളേർ? 12 അല്ല, സോറി, നമ്മൾ അജിത്തിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അജിത്തിന്റെ വേഗതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അജിത്ത് അല്ലേ എത്ര പുറകിലാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അജിത്തിന്റെ വേഗത കണ്ടുപിടിക്കാനായിട്ട് അജിത്തിന്റെ വേഗത എത്രയാണ്? 12.5 ആണ് അജിത്തിന്റെ സമയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ഹരിക്കാനായിട്ട് നമുക്ക് ഒരു എളുപ്പമാർഗ്ഗം കൊണ്ട് എന്ത് ചെയ്യാം? മേളും താഴെയും 10 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിനെ ദശാംശം ഇല്ലാത്ത സംഖ്യയാക്കി മാറ്റി നമുക്ക് ഗുണിക്കാൻ എളുപ്പത്തിന്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ദശാംശം ഉള്ളതാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോഴും ഈ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടി 1000 കിട്ടി, ഇവിടെ നമുക്ക് 125 കിട്ടി. ഇനി 1000 എത്ര 125 ഉണ്ട്? 8 എണ്ണം ഉണ്ട് കിട്ടിയോ? അപ്പൊ ആനന്ദിന്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 8 കിലോമീറ്റർ. ആ 8 കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന 8 കിലോമീറ്റർ 11.5 ആനന്ദിന്റെ സമയം കൊണ്ട് അജിത്ത് എത്ര കിലോമീറ്റർ എത്തുമെന്നാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആകെ 8 കിലോമീറ്റർ ആണ് ആനന്ദ് ഓടുന്ന വേഗത. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സോറി, അജിത്തിന്റെ വേഗത, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആനന്ദിന്റെ വേഗത കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്കറിയാൻ പറ്റുള്ളൂ, ഈ 8 കിലോമീറ്റർ വേഗത വെച്ച് ആനന്ദ് 11, അജിത്ത് 11.5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം എത്തും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര പിന്നിലായിരിക്കും എന്നുള്ളത്. ഓക്കെ, 11.5 കൊണ്ട് ഗുണിച്ചേ. അതേ, പതിനൊന്ന് പോയിന്റ് അഞ്ചിനെ നമ്മൾ എത്രയാണ്? 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 92 കിട്ടും. അപ്പൊ നമുക്ക് അതിന് മുമ്പ് 11 നമുക്ക് 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് നമുക്ക് എന്ത് ഈ ഒന്നും ചെയ്യാൻ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം 10നെ 8 കൊണ്ട് ഗുണിക്കാം. 10നെ 8 കൊണ്ട് ഗുണിക്കുമ്പോ 80, 11നെ 8 കൊണ്ട് ഗുണിക്കുമ്പോ 88, പിന്നെ 8ന്റെ പകുതി 0.5 എന്ന് പറയുമ്പോ 8ന്റെ പകുതി 4. അപ്പം 88 4 92 കിലോമീറ്റർ. 8 കിലോമീറ്റർ 8 മീറ്റർ വേഗതയുടെ 11.5 സെക്കൻഡ് കൊണ്ട് അജിത്ത് ഓടിയെത്തുന്നത് എത്രയാണ്? 92 കിലോമീറ്റർ ആണ്. ആനന്ദ് ഇത്ര സമയം എത്ര ഓടിയെത്തും? 100 കിലോമീറ്റർ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8 കിലോമീറ്റർ ആണ് നമ്മുടെ ഉത്തരം. 8 കിലോമീറ്റർ അല്ല, 8 കിലോമീറ്റർ അല്ല, എന്നെ തെറ്റിക്കരുത്, 8 മീറ്റർ. ആ 8 മീറ്റർ. 8 മീറ്റർ നമുക്ക് നേരത്തെ തന്നെ കിട്ടിയില്ലോ വേഗത 8 കിലോമീറ്റർ എന്നുള്ളത്. അപ്പൊ അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ വേഗതയല്ലേ, മനസ്സിലായോ? അത് അദ്ദേഹത്തിന്റെ വേഗതയാണ് 8 കിലോമീറ്റർ എന്ന് കിട്ടിയത്. അത് അയാളെ സഞ്ചരിക്കുന്ന ദൂരം അല്ലല്ലോ കിട്ടുന്നത്. അതിപ്പോ നമുക്ക് ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ഇവിടെ 10.5 അല്ല, 13.5 ആവുമ്പോ ആണ് വ്യത്യാസം വരും.
മനസ്സിലായോ? ഇപ്പൊ ഇവിടെ 13.5 എന്നാണെങ്കിൽ ഈ 8 എന്നുള്ളത് അക്കം വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിച്ച് നമ്മൾ മുഴുവൻ ക്രിയേം ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഇനിയിപ്പോ ഈ വേഗത ദൂരം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഇനി വരുന്നത് ഒരു വള്ളിക്കെട്ട് ചോദ്യമാണ്. വള്ളിക്കെട്ട് ചിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരം വന്നുകാണുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം നമുക്കത് നോക്കാം. ആനന്ദ് സോറി സാർ, ഇപ്പോഴത്തെ കണക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. എന്തോ ഇപ്പൊ പഠിപ്പിച്ച കണക്ക്? ഇപ്പൊ പഠിപ്പിച്ച കണക്ക് ഒന്നുകൂടെ പറയാം. ഇപ്പൊ പഠിപ്പിച്ച കണക്ക് എന്ന് പറഞ്ഞ ഇത്ര ഉള്ളു. നിങ്ങൾ വേറെ ആരോ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്, ഓഫ് ചെയ്യോ. ഓഫ് ചെയ്താ. ഇവിടെ നമുക്ക് രണ്ടാളുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആനന്ദ്, രണ്ടെന്ന് പറയുന്നത് അജിത്. ഇവർ രണ്ടുപേരും ഓടുന്നത് 100 മീറ്റർ ആണ്. ഇതിൽ ആനന്ദിന് ഓടണമെങ്കിൽ ഈ 100 മീറ്റർ കവർ ചെയ്യാൻ 11.5 സെക്കൻഡ് സമയമാണ്. അജിത്തിന് 12.5 സെക്കൻഡ് സമയവും വേണം. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അജിത്ത് 11.5 സെക്കൻഡ് കൊണ്ട് എത്രത്തോളം ദൂരം പുറകിലായിരിക്കും എന്നാണ് ചോദിക്കും ആനന്ദിനേക്കാൾ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മള് അജിത്തിന്റെ വേഗത, അജിത്ത് 1 സെക്കൻഡിൽ എത്ര വേഗതയിലാണ് ഓടുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ആകെ ദൂരം, നമുക്കൊരു ദൂരം തന്നിട്ടുണ്ട്, അജിത്ത് ഓടുന്ന ദൂരം അത് 100 മീറ്റർ ആണ്. അതിനെ എത്ര സെക്കൻഡ് കൊണ്ടാണ് അജിത്ത് ഓടുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. 12.5 സെക്കൻഡ് കൊണ്ടാണ് അജിത്ത് അത് ഓടുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അതുകൊണ്ട് അങ്ങ് ഹരിക്കും. എന്തിനങ്ങനെ ഹരിക്കുന്നത്? വേഗത കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ദൂരം ബൈ സമയം എന്ന് പറയുന്ന സമവാക്യമാണ് ഉപയോഗിക്കുന്നത്. ഈ 12.5 എന്ന് പറയുന്നത് 100 ന്റെ അകത്ത് എത്ര തവണ ഉണ്ട് എന്ന് നോക്കാം. 12.5 ഉം 12.5 ഉം 25. 25 ന്റെ അകത്ത് 2 12.5 ഉള്ളപ്പം 100 ന്റെ അകത്ത് 4 25 ഉണ്ട്. അപ്പം 8 12.5 ഉണ്ടാവും. അപ്പം അജിത്തിന്റെ വേഗത എന്ന് പറയുന്നത് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അജിത്തിന്റെ വേഗത എന്ന് പറയുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ 8 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ 11.5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം അജിത്ത് ഓടുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, ദൂരം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 8 നമ്മൾ എന്ത് ചെയ്യണം? 11.5 കൊണ്ട് ഗുണിക്കണം. ഇത് ഗുണിക്കുമ്പോൾ 10, 8, 80, 11, 8, 88, 84, 92 മീറ്റർ എന്ന് കിട്ടും. 8 മീറ്റർ പെർ സെക്കൻഡ് വേഗതയില് 11.5 സെക്കൻഡ് കൊണ്ട് അജിത്ത് ഓടുന്നത് 92 മീറ്റർ ആണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഓട്ടത്തിന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ആനന്ദിന്റെ വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ? ആനന്ദ് 11.5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടും, ഇദ്ദേഹം അജിത്ത് 92 മീറ്ററും ഓടും. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 8 മീറ്റർ ആണ് എന്ന് കണ്ടെത്താം. ഓക്കെ. മനസ്സിലായോ? മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, പോകാം. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് വള്ളിക്കേട്ട് ചോദ്യമാണ് കേട്ടോ. ഇത് രണ്ട് രീതി ചോദിക്കാറുണ്ട്. ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് രസമായിട്ട് തോന്നും, പക്ഷെ ഇത് വേറൊരു രീതി ചോദിക്കുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും. നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഈ ചോദ്യം നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കൂ. ഒരാൾ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും
40 കിലോമീറ്റർ പെർ വേഗതയിലും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് 60 കിലോമീറ്റർ പെർ വേഗതയിലും സഞ്ചരിക്കും. ഒരാൾ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് 40 കിലോമീറ്റർ മണിക്കൂർ വേഗതയിലും തിരുവനന്തപുരത്ത് നിന്നും 60 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ കൊല്ലത്തേക്കും സഞ്ചരിക്കും എങ്കിൽ അയാളുടെ യാത്രയുടെ ശരാശരി വേഗത എത്ര? ഇത് നമുക്കിപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒരാള് അദ്ദേഹം എന്ത് ചെയ്യുന്നു, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് ബസ്സിനാ പോകുന്നത്, 40 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെന്ന് കൂട്ടാം. തിരിച്ച അയാൾ കാറിന് 60 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയും തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ അയാളുടെ ആകെ വേഗതയുടെ ശരാശരിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്ക് കണ്ടെത്താൻ വേണ്ടി, നമ്മൾ ശരാശരി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, ട്രിക്ക് അല്ല, നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സമവാക്യം ഉണ്ട്. എന്ത് ചെയ്യുക, ആകെ തുകേനെ നമ്മൾ എണ്ണം കൊണ്ട് അങ്ങോട്ട് ഹരിക്കും. ആകെ നമുക്കൊരു തുകയുണ്ടല്ലോ ഇവിടെ, നമുക്ക് 60, 40, 100 വരെയും ആ 100 നമ്മൾ എന്ത് ചെയ്യും, രണ്ടും കൊണ്ട് അങ്ങനെ ഹരിച്ചിട്ട് 50 അങ്ങോട്ട് എഴുതും. ഇതാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി. പക്ഷേ വേഗതയുടെ ശരാശരി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയല്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം തെറ്റാണ്. വേഗതയുടെ ശരാശരി കാണാനായിട്ട് നമുക്കൊരു സമവാക്യം, ആ സമവാക്യം നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. വേഗതയുടെ സമവാക്യം കാണാൻ, വേഗതയുടെ ശരാശരി കാണാനായിട്ടുള്ള സമവാക്യം എങ്ങനെയാണ്, എഴുതിയെടുത്തോളാമോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വേഗതയുടെ ശരാശരി എന്ന് പറയുന്നത് 2AB/A+B എന്നാണ്. ഈ എ യും ഡി യും എന്താണ് മനസ്സിലായോ? എ എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള വേഗത, ഡി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ, സമൂഹത്തിൽ കിട്ടുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹലോ സാർ, സൗണ്ട് കുറവാ സാർ? ഇപ്പൊ കേക്കാവോ? നമുക്കിവിടെ സമവാക്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഈ സമവാക്യത്തിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന അളവുകളെ നമ്മൾ എടുത്ത് എഴുതുക. നമുക്കിവിടെ 2 × എ എന്ന് പറയുന്ന അങ്ങോട്ട് പോകുന്ന വേഗത, അങ്ങോട്ട് പോകുന്ന വേഗത എത്രയാ? 40. ഇനി ഇതാണോ അടിയിൽ നമ്മൾ എന്നെ കൊണ്ട് ഹരിക്കേണ്ടത്? 40 ബി എന്ന് പറയുന്നത് 60. അപ്പൊ ഇനി ഇതിനെ നമ്മളൊന്നും ചെയ്യാം, നമ്മളിങ്ങനെ കണക്കുകൊണ്ട് വെട്ടിപ്പോയിട്ട് എന്ത് ചെയ്യണം, മേളിലൊന്നും ചെയ്ത് താഴെ ഉള്ളതിനെ നമ്മൾ ആദ്യം അങ്ങോട്ട് ചുരുക്കുക. നമുക്ക് വീണ്ടും ഒന്നുകൂടി എഴുതാം, 2×40×60 ബൈ 60. 60 പൂജ്യത്തിന് 100 ഒരു പൂജ്യത്തിനെ കിട്ടുന്നു, 100 മറ്റൊരു പൂജ്യത്തിനെ കിട്ടുന്നു. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിച്ചു, 2×4 സാർ ക്ലിയർ അല്ല സാർ സൗണ്ട്. ഹലോ സാർ, ക്ലിയർ ഇല്ല, കേൾക്കുന്നില്ല. പറഞ്ഞു സാറ്, ക്ലിയർ ഇല്ല സൗണ്ട്. ഹലോ, സാർ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല, കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ആ ഇപ്പം കേൾക്കുന്നുണ്ട്. പിന്നും പോയി സാർ സൗണ്ട്. ഇപ്പൊ കേൾക്കാം. അപ്പൊ ഉത്തരം കിട്ടിയില്ല നിങ്ങൾക്ക്? അതെ കിട്ടി.
സാർ സൗണ്ട് പോയി പിന്നെ ക്ലിയർ അല്ല സാർ. സാർ സൗണ്ട് പ്രോബ്ലം ഉണ്ട് സാർ. നെറ്റിന്റെ പ്രശ്നമാണ്. കാണാനും പറ്റുന്നില്ലേ? അപ്പൊ നമ്മളെ സമവാക്യം രണ്ടളവുകളുടെ വന്നേക്കും. നമ്മൾ ആ രണ്ടളവുകളുടെ സമവാക്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സമവാക്യം നമ്മൾ കണ്ടുപിടിച്ചു പഠിച്ചു. 2ab/a+b മനസ്സിലാക്കണം. ഈ ചോദ്യം നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാറില്ല. അതെങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കും. അതായത് ഇതേ ചോദ്യം തന്നെ നമ്മളോട് വേറൊരു രീതി ചോദിക്കും. അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്ന് മായ്ച്ചോട്ടെ. ഓക്കെ, ഈ ചോദ്യം തന്നെ നമ്മളോട് മറ്റൊരു രീതി ചോദിക്കുകയാണ്. ഇതിന്റെ അകത്ത് നമുക്ക് അതെ, ഈ ചോദ്യം തന്നെ നമ്മളോട് മറ്റൊരു രീതി ചോദിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാള് എക്സിൽ നിന്നും വൈയിലേക്ക് 40 കിലോമീറ്റർ വേഗതയിലും വൈയിൽ നിന്നും എക്സിലേക്ക് 60 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കും എങ്കിൽ ആകെ യാത്രയുടെ ശരാശരി വേഗത എന്നു ഇതേ ചോദ്യം തന്നെ ചോദിക്കാറുണ്ട്. ഞാനത് എളുപ്പത്തിന് രണ്ട് സ്ഥലമാക്കി എഴുതിയെന്നേ ഉള്ളൂ. ഈ ചോദ്യം നിങ്ങൾക്ക് എക്സും വൈയും തരുമ്പോ നിങ്ങൾ ഈ എക്സിനും വൈക്കും ഒരു വിലയുണ്ട് എന്ന് ഒരിക്കലും കണക്ക് കൂട്ടരുത്. നിങ്ങൾക്ക് എപ്പോഴും തെറ്റുപോകുന്ന ഒരു കാര്യമായിരിക്കും, എക്സിൽ നിന്നും വൈയിലേക്ക് 40 കിലോമീറ്റർ, വൈയിൽ നിന്ന് എക്സിലേക്ക് ആ അയ്യോ വൈയും എക്സും എന്താ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ എക്സും വൈയും നമുക്ക് തരുന്ന എന്താണ്, ഒരു രണ്ട് സ്ഥലങ്ങളാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. സ്ഥിരം നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ആയിരിക്കില്ല. എക്സിൽ നിന്നും വൈയിലേക്കും വൈയിൽ നിന്നും എക്സിലേക്കും ചിലപ്പോ അവിടെ നിന്ന് വീണ്ടും തിരിച്ചും എന്നൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴും നിങ്ങൾ ആ എക്സിനും വൈക്കും ഒരു വിലയില്ല, അതൊരു സ്ഥലമാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടിക്കോണം കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്, ഒരാള് കാസർഗോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിലും കാസർഗോട്ടേക്ക് 60 കിലോമീറ്റർ വേഗതയിലും വീണ്ടും തിരുവനന്തപുരത്തേക്ക് 30 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു എങ്കിൽ മൊത്തം യാത്രയിലെ അയാളുടെ ശരാശരി വേഗത എത്ര കിലോമീറ്റർ ആണ്? ഇവിടെ എന്താണ് മറ്റേ ചോദ്യത്തിൽ നിന്ന് ഒരു വ്യത്യാസം ഉള്ളത്? എന്താണ് വ്യത്യാസം ഉള്ളത്? എന്താണ്, ഒരാള് കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ പോയി. കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് 80 കിലോമീറ്റർ വേഗതയിലാണ് അയാള് യാത്ര ചെയ്തത്. അതുപോലെ എന്ത് ചെയ്തു തിരിച്ചയാള് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടിലേക്ക് എത്ര മണി എത്ര സ്പീഡിലാ പോകുന്നത്? 60 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു. വീണ്ടും അയാൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി. ഞാൻ ഭ്രാന്താണോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കും. പറ്റിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, 30 കിലോമീറ്റർ വേഗതയിലാണ് അയാള് എങ്ങോട്ട് പോയത്, തിരുവനന്തപുരത്തേക്ക്. ഈ മൂന്ന് വേഗതകളുടെ ശരാശരി എത്രയാണ് എന്നാണ് നമ്മളുടെ ചോദ്യം. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളാണ് എന്ത് ചെയ്യും? എന്റെ വേഗതയുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഓർമ്മ പഠിക്കും.
കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ 30 കൂട്ടിയ പോരെ എന്തോ ഇവിടെ നമുക്ക് ഒരു സമവാക്യം അതായത് നമ്മൾ മുമ്പ് പറയുന്ന പോലെ 3abc/a+b+c എഴുതിയിട്ട് കാര്യമില്ല ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ടൊരു ശരാശരി ഒരു സമവാക്യം ഉണ്ട് അതിങ്ങനെയാണ് 3abc/ab+ba ab+bc+ca എഴുതിയെടുത്തോ പറയോ അതായത് നമുക്ക് മൂന്ന് അളവുകൾ തന്നിട്ട് അതിന്റെ വേഗതയുടെ ശരാശരിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മള് അതിനുള്ള സമവാക്യമാണ് 3abc 3abc/ab+bc+ca സമവാക്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി അല്ലേ അതെ സർ അല്ലേ അതെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സമവാക്യത്തിലേക്ക് മാറ്റാം 3 എ എന്ന് പറയുന്ന എത്രയാണ് 60 ബി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എന്ത് ചെയ്യണം ഗുണം എത്രയാണ് 60+ പിന്നെ 60+30 × 80 30 × 80 ഇത് ആദ്യത്തെ നമുക്ക് അടിയിലത്തെ വന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോവാം നമ്മൾ അടിയിലത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക അത് നമ്മൾ മേലത്തെ അതുപോലെ തന്നെ അങ്ങോട്ട് പോവുക 3 × 80 × 60 × 30 ഒന്നും ചെയ്യണ്ട അടിയിലത്തെ നമുക്ക് കൂട്ടി ക്രിയ ചെയ്തിട്ട് അങ്ങോട്ട് എഴുതാം 80 × 60 1800 അല്ലെ 2400 5800 × 800 കൂട്ടുമ്പോ 6600 × 2000 കൂട്ടുമ്പോ 8600 8600 × 400 കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും 9000 9000 × 60 × 30 × 9000 ഈ നമുക്ക് പൂജ കൂടെ ഒന്ന് കെട്ടി കൊടുക്കുന്നില്ലേ 5 × 7 ഈ പൂജ ഇത് നമുക്ക് നമ്മൾ കേട്ടത്തില്ലേ 3 × 3 × 3 × 3 ഇത് തമ്മിൽ വിളിച്ചാൽ 8 × 48 48 കിലോമീറ്റർ
അപ്പൊ ഈ പ്രോബ്ലം വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഇതിന്റെ അകത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇത്രയാണ്. അപ്പൊ ഈ മൂന്ന് നാല്, അതായത് ആദ്യം നമ്മൾ പഠിച്ച മൂന്ന് സമവാക്യം പ്ലസ് ഈ രണ്ട് സമവാക്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേഗതകളുടെ പകരം നമുക്ക് ഏകദേശം വരുന്ന ഒരുവിധം ചോദ്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും.